നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസ് അവർ ആരംഭിക്കുന്നു. നോക്കാം പ്രധാന തലക്കെട്ടുകൾ ആദ്യം. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആർജിച്ച അഴിമതി പണം തുടർഭരണത്തിനായി പിണറായി സർക്കാർ ഒഴുക്കുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. കണ്ണൂർ ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലെ എല്ലാ ബൂത്തുകളിലും വെബ് ക്യാമറകൾ സ്ഥാപിച്ച് പൂർണ്ണ സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവ് നൽകിയതായും പയ്യന്നൂരിൽ മാധ്യമ സമ്മേളനത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ ഉദ്യോഗസ്ഥർക്കുള്ള പോസ്റ്റൽ വോട്ടിംഗ് ആരംഭിച്ചു. ഒരു ഗസറ്റഡ് ഓഫീസറടക്കം 4 ജീവനക്കാരുള്ള പോസ്റ്റൽ ബാലറ്റ് ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തിക്കുന്നത് പയ്യന്നൂർ താലൂക്ക് ഓഫീസിൽ. കേരളത്തിൽ തുടർഭരണമെന്ന സന്ദേശവുമായി കല്യാശ്ശേരി മണ്ഡലത്തിലെ തീരദേശ മേഖലയായ മാട്ടൂരിൽ LDF പദയാത്ര. തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF പ്രകടന പത്രിക ജനങ്ങളിലെത്തിക്കാൻ പയ്യന്നൂർ മുതൽ പിണറായി വരെ ബുള്ളറ്റ് യാത്ര നടത്തി 4 വനിതകൾ. യേശുദേവൻ ശിഷ്യന്മാരോടൊപ്പം അന്ത്യത്താഴം കഴിച്ച വിനയത്തിന്റെ ഉദാത്ത മാതൃക കാണിച്ച പെസഹ വ്യാഴത്തിന്റെ തുടർന്നുള്ള ദുഃഖവെള്ളി ദിനത്തിൽ പീഡനസഹനത്തെയും കാൽവരിമലയിലെ കുരിശുമരണത്തെയും വിശ്വാസികൾ അനുസ്മരിച്ചു. കാണാം ജനവിധി 2021. LDF ചെറുതാഴം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി പിലാത്തറയിൽ നടന്നു. CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ റാലി ഉദ്ഘാടനം ചെയ്തു. സമാനതകളില്ലാത്ത വികസനം നടപ്പിലാക്കിയ LDFന്റെ തുടർഭരണമാണ് ജനം ആഗ്രഹിക്കുന്നതെന്ന് LDF ചെറുതാഴം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി പിലാത്രയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. UDF നേതാക്കളുടെ വാക്കുകൾ വെറും പാഴ്വാക്കാണെന്നും MV ജയരാജൻ പറഞ്ഞു. കുടുംബാസൂത്രണം നിർത്തിയത് കൊണ്ടല്ല കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചത്, അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ ചിലത് അടച്ചുപൂട്ടി അവിടെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ വന്നു. ഇത് മനസ്സിലാക്കാനുള്ള വിവേകം വേണമെങ്കിൽ ഇവർക്ക് AKG പറഞ്ഞ വിഡ്ഢിത്തം ഇല്ലാതിരിക്കണം. AKG മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്, ചില വിവരം കെട്ട പോലീസുകാരുടെ തലമണ്ട തല്ലി പൊളിച്ചാൽ ഒരു വീട് നിർമ്മിക്കാവുന്ന ഇഷ്ടികക്ക് വേണ്ടുന്ന ചെളി കിട്ടും ആ തലമണ്ട. എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CP സന്തോഷ്, എം ശ്രീധരൻ, AV രവീന്ദ്രൻ, MV രാജീവൻ, TV പത്മനാഭൻ, MV ശകുന്തള, CM വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ് പിലാത്ര. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രിക ജനങ്ങളെ പരിചയപ്പെടുത്താൻ 4 വനിതകൾ പയ്യന്നൂർ മുതൽ പിണറായി വരെ ബുള്ളറ്റ് യാത്ര നടത്തുന്നു. പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച യാത്ര സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മേഴ്സക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ടിവി നവീന, അശ്വതി സന്തോഷ്, അഞ്ജലി സന്തോഷ്, ദേവിക ദിലീപ് എന്നിവരാണ് പ്രകടന പത്രികയുടെ സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകൾ പങ്കിടാൻ പയ്യന്നൂർ മുതൽ പിണറായി വരെ ബുള്ളറ്റ് യാത്ര നടത്തുന്നത്. യാത്രയ്ക്കിടയിൽ കോർണറുകളിൽ ഇലക്ഷൻ സംവാദങ്ങൾ സംഘടിപ്പിക്കും. വെള്ളിയാഴ്ച യാത്ര കൂത്തുപറമ്പിൽ അവസാനിപ്പിക്കും. തുടർന്ന് ശനിയാഴ്ച നടക്കുന്ന യാത്ര പിണറായിയിൽ എത്തിച്ചേരും. പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നടന്ന ബുള്ളറ്റ് യാത്രയുടെ ഉദ്ഘാടനം സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് മേഴ്സിക്കുട്ടൻ നിർവഹിച്ചു. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പെൺകുട്ടികളാണ് ഈ ചരിത്രത്തിൽ ഓരോ ഇതിലും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഈ ഒരു പ്രവർത്തന ഇടത് സർക്കാരിൻ്റെ ഈ പ്രവർത്തനത്തിൽ അവർ പങ്കാളിയായിരിക്കണം. ഈ കൂടുതലും ഇപ്പോൾ നമ്മൾ നീക്കുമ്പോൾ നമ്മുടെ ഇടത് സർക്കാർ നമ്മൾ അഡ്വക്കേറ്റ് സരിൻ ശശി അധ്യക്ഷത വഹിച്ചു. സി സത്യപാലൻ പ്രസംഗിച്ചു. കെ മോഹനനാണ് റൈഡ് കോർഡിനേറ്റർ. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ബൈക്ക് റാലി സംഘടിപ്പിച്ചു. പയ്യന്നൂരിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി പെരിങ്ങോത്ത് സമാപിച്ചു. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ വിടർന്ന താമരടിയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് പയ്യന്നൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK ശ്രീധരനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ Thank you.
എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വിജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം DYFI റോഡ് ഷോ സംഘടിപ്പിച്ചു. എരിപുരത്തു നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ നിരവധി പേർ അണിനിരന്നു. കല്യാശ്ശേരി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി എം വിജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എരിപുരത്തു നിന്നും ആരംഭിച്ച റോഡ് ഷോയിൽ നൂറുകണക്കിന് ആളുകൾ അണിനിരന്നു. വർണ്ണാഭമായ ഘോഷയാത്ര ഏറെ ശ്രദ്ധേയമായി. വിവിധ കലാപരിപാടികളും വിൽക്കലാമേളയും റോഡ് ഷോയുടെ ഭാഗമായി നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. തൊഴിലാളി വർഗ പാർട്ടിയായ CPM പരസ്യത്തിനായി ചെലവഴിക്കുന്നത് കോടികളാണെന്നും കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആർജിച്ച അഴിമതി പണം തുടർഭരണത്തിനായി പിണറായി സർക്കാർ ഒഴുക്കുകയാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പയ്യന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഉണ്ണിത്താൻ. ഒരു തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാത്ത രീതിയിൽ കോടികൾ ചെലവാക്കി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് പരസ്യങ്ങളുടെ ഒരു പ്രളയം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ സാധാരണക്കാരൻ്റെ ഒരു പാർട്ടിക്ക് അധ്വാനിക്കുന്നവൻ്റെ, ഭാരം ചുമക്കുന്നവൻ്റെ, തൊഴിലാളി വർഗത്തിൻ്റെ ഇപ്പോൾ ഒരു പാർട്ടിക്ക് ഇത്രയും കോടികൾ എവിടെ നിന്നാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഒഴുക്കാൻ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പാലോറ മാതയുടെ പശുക്കുട്ടിയെ വിറ്റ് ദേശാഭിമാനം തുടങ്ങിയ ഒരു പാർട്ടി ഇന്ന് പരസ്യത്തിന് വേണ്ടി ചെലവാക്കുന്ന കോടികളുടെ ഉറവിടം എന്താണെന്നറിയാൻ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് അവകാശമുണ്ട്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല 440,000 ഇരട്ട വോട്ടുകൾ ചൂണ്ടിക്കാണിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന് 39,000 വോട്ടുകൾ മാത്രമാണ് കണ്ടെത്താനായത്. ബാക്കി 400,000 വോട്ടർമാരെ പറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരക്ഷരം മിണ്ടുന്നില്ല. കള്ളവോട്ടില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കേരളത്തിൽ ജയിക്കാൻ കഴിയില്ലെന്ന അവസ്ഥയാണെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും ജനാധിപത്യത്തിൽ ഒരാൾക്ക് ഒരു വോട്ട് മാത്രമാണ്. ഒരിക്കലും ഒന്നിലധികം വോട്ട് ചെയ്യാൻ സാഹചര്യം ഉണ്ടാവരുത്. ഇരട്ട വോട്ട് സംബന്ധിച്ച് കോടതി ഉത്തരവ് പാലിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്തം കാണിക്കണം. കണ്ണൂർ ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലെ എല്ലാ ബൂത്തുകളിലും വെബ് ക്യാമറകൾ സ്ഥാപിച്ച് പൂർണ്ണ സംരക്ഷണം നൽകാൻ കല്യാശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PP കരുണാകരൻ മാസ്റ്റർ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവ് നൽകിയതായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കർശനമായ നിർദ്ദേശം കോടതി കൊടുത്തിരിക്കുകയാണ്. ഒന്ന്, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, കണ്ണൂർ, ധർമ്മടം, തലശ്ശേരി, പേരാവൂർ, ഈ ഉൾപ്പെടെയുള്ള 7 മണ്ഡലങ്ങൾ, അതിൽ 2 മണ്ഡലം കാസർഗോഡ് പാർലമെന്റ് ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഈ 7 മണ്ഡലങ്ങളിലെ എല്ലാ ബൂത്തുകളിലും വെബ് കാസ്റ്റിംഗ് ക്യാമറ സ്ഥാപിക്കണം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഈ ജില്ലയിലെ, കണ്ണൂർ ജില്ലയിലെ 7 അസംബ്ലി കോൺസ്റ്റിറ്റൻസികളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ ബൂത്തുകളിലും വെബ് ക്യാമറ സ്ഥാപിക്കണമെന്നും ആ വെബ് ക്യാമറയുടെ ലിങ്ക് പരാതിക്കാരന് കൊടുക്കണം എന്നുമാണ് കോടതിയുടെ ഉത്തരവ്. 2, പോളിംഗ് ബൂത്തിൽ കയറുമ്പോൾ വോട്ടർമാർ മാസ്ക് മാറ്റേണ്ടതാണ്. മാസ്കും കൊണ്ട് പോളിംഗ് ബൂത്തിൽ പോയാൽ കള്ളവോട്ട് ചെയ്യാൻ വരുന്നതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പോളിംഗ് ബൂത്തിനകത്ത് കയറുമ്പോൾ
മാസ്ക് മാറ്റണം, വെബ് ക്യാമറയിലെ മുഖം കൃത്യമായി പതിയണം, ഓരോ വോട്ടർമാരുടെയും മുഖം വെബ് ക്യാമറയിൽ പതിയണം. അതുകൊണ്ട് പോളിംഗ് ബൂത്തിനകത്ത് കയറുമ്പോൾ മാസ്ക് മാറ്റണം എന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം 10 ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ ബൂത്തുകളുടെയും ഹാർഡ് ഡിസ്ക്, ആ ഹാർഡ് ഡിസ്കിൻ്റെ കോപ്പി പരാതിക്കാരന് കിട്ടാൻ ഉള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപറമ്പ, കണ്ണൂർ, ധർമ്മടം, പേരാവൂർ, തലശ്ശേരി മണ്ഡലങ്ങളിലാണ് എല്ലാ ബൂത്തുകളിലും മതിയായ സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവ് നൽകിയിട്ടുള്ളത്. പയ്യന്നൂർ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം പ്രദീപ് കുമാർ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, എസ് ഷുക്കൂർ ഹാജി, പി പി കരുണാകരൻ മാസ്റ്റർ, കെ ടി സഹദുള്ള, കെ ജയരാജ്, എം കെ രാജൻ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ ഉദ്യോഗസ്ഥർക്കുള്ള പോസ്റ്റൽ വോട്ടിംഗ് ആരംഭിച്ചു. പയ്യന്നൂർ താലൂക്ക് ഓഫീസാണ് പോസ്റ്റൽ ബാലറ്റ് ഫെസിലിറ്റേഷൻ സെന്ററായി പ്രവർത്തിക്കുന്നത്. ഒരു ഗസറ്റഡ് ഓഫീസർ അടക്കം 4 ജീവനക്കാരെയാണ് പോസ്റ്റൽ ബാലറ്റ് ഫെസിലിറ്റേഷൻ സെന്ററിലേക്ക് നിയമിച്ചിട്ടുള്ളത്. 1076 അപേക്ഷകളാണ് പോസ്റ്റൽ വോട്ടിംഗിനായി പയ്യന്നൂർ മണ്ഡലം പരിധിയിൽ താമസക്കാരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. 72 പേർ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞുവെന്ന് തഹസീൽദാർ കെ ബാലഗോപാലൻ പറഞ്ഞു. പയ്യന്നൂർ താലൂക്ക് ഓഫീസിൽ വെച്ച് ആരംഭിക്കുകയും ഇന്നലെ മുതൽ തന്നെ ഇവിടെ ഫെസിലിറ്റേഷൻ സെൻ്റർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെയായി 72 പേർ പോസ്റ്റൽ ബാലറ്റ് ഫെസിലിറ്റേഷൻ സെൻ്റർ വഴി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു. പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇതുവരെയായി 1076 ആപ്ലിക്കേഷൻസാണ് നമുക്ക് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പോസ്റ്റൽ ബാലറ്റിൻ്റെ അപേക്ഷ കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ പ്രോസസ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശനിയാഴ്ച കൂടി പോസ്റ്റൽ ബാലറ്റ് ഫെസിലിറ്റേഷൻ സെന്റർ വഴി വോട്ട് ചെയ്യാം. അപേക്ഷ നൽകാത്തവർക്ക് ഈ സൗകര്യം വിനിയോഗിക്കാൻ സാധിക്കുകയുമില്ല. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. എൽഡിഎഫ് വെള്ളോറ വില്ലേജ് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. എൽഡിഎഫ് വില്ലേജ് വെള്ളോറ തിരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും ജനബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമായി. സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യുഡിഎഫ് അന്നം മുടക്കികളാണെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ബിജെപി ആണെങ്കിൽ എട്ടുകാലി മമ്മൂനിയെ പോലെയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നിട്ടും ഈ സർക്കാർ അട്ടിമറിക്കാനാണ് കോൺഗ്രസും ബിജെപിയും നോക്കുന്നത്. ആ പ്രതിപക്ഷ നേതാവ് ഇലക്ഷൻ കമ്മീഷന് ഒരു പരാതി കൊടുത്തു. ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത പരാതിയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പെൻഷൻ കൊടുക്കാൻ പാടില്ല, അരി കൊടുക്കാൻ പാടില്ല, കുട്ടികൾക്ക് പുസ്തകം കൊടുക്കാൻ പാടില്ല, കുട്ടികൾക്ക് അരി കൊടുക്കാൻ പാടില്ല. ഇതുപോലൊരു പ്രതിപക്ഷ നേതാവിനെ പേറേണ്ടി വന്നല്ലോ എൻ്റെ കോൺഗ്രസ് എന്നാണ് കോൺഗ്രസ്സുകാരോട് ചോദിക്കേണ്ടത്. ആ കഥാപാത്രം അവിടെയുള്ള ആളുകളോട് ചോദിച്ചു, ആരെങ്കിലും പ്രസവിച്ചിട്ടുണ്ടോ? അപ്പോൾ ഉത്തരം പറഞ്ഞു, തെക്കേ വീട്ടിലെ വസന്ത പ്രസവിച്ചിട്ടുണ്ട്. ഓ, വസന്ത പ്രസവിച്ചോ? അതിൻ്റെ ആള് ഞാനാ. അടുത്ത ഗ്രാമത്തിലെത്തി അവിടെ ചോദിച്ചു, ആരെങ്കിലും പ്രസവിച്ചിട്ടുണ്ടോ? ആ, വടക്കേ വീട്ടിലെ സൈനവ പ്രസവിച്ചിട്ടുണ്ട്. സൈനവ പ്രസവിച്ചോ? അതിൻ്റെ ആള് ഞാനാ. ഏതാണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രമായ എട്ടുകാരി മമ്മൂനിയെ പോലെ ബി ജെ പിക്കാർ നാട്ടിലാകെ മൈക്ക് കെട്ടി പറയാണ്, കേരളത്തിലെ ലൈഫിന്റെ ആള് ഞങ്ങളാ. വി ദാമോദരൻ ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചു. കെ വി ഗോവിന്ദൻ, പി സന്തോഷ്, എം രാമകൃഷ്ണൻ, ജോസ് മാത്യു, കെ ബി ബാലകൃഷ്ണൻ, ടി ആർ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളോറ കേന്ദ്രീകരിച്ച് നടന്ന റാലിയിൽ നിരവധി പേർ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പീഡാനുഭവ സ്മരണ പുതുക്കി വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. പയ്യന്നൂർ കേളോത്ത് അമലോദ്ഭവ മാതാ ദേവാലയത്തിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്നു. നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു.
ക്രിസ്തുദേവന്റെ പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. പള്ളികളിൽ കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനയും നടന്നു. യേശുദേവൻ ശിഷ്യന്മാരോടൊപ്പം അന്ത്യാത്താഴം കഴിച്ച, അവരുടെ കാലുകൾ കഴുകി വിനയത്തിന്റെ ഉദാത്ത മാതൃക കാണിച്ച പെസഹ വ്യാഴത്തിന്റെ തുടർന്നുള്ള ഈ ദിവസത്തിൽ ക്രിസ്തുദേവന്റെ പീഡാനുഭവ സഹനത്തെയും കാൽവരിമലയിലെ കുരിശുമരണത്തെയും വിശ്വാസികൾ അനുസ്മരിച്ചു. പയ്യന്നൂർ കേളോത്ത് അമലോത്ഭവ മാതാ ദേവാലയത്തിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്നു. നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. പയ്യന്നൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി എം പ്രദീപ് കുമാർ നെറ്റ്വർക്ക് ചാനൽ സന്ദർശിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ചാനലിൽ സന്ദർശനം നടത്തിയത്. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് പയ്യന്നൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി എം പ്രദീപ് കുമാർ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം നെറ്റ്വർക്ക് ചാനലിൽ സന്ദർശനം നടത്തിയത്. ചാനൽ മാനേജ്മെന്റും പ്രവർത്തകരും ചേർന്ന് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. എല്ലാവരോടും വോട്ടഭ്യർത്ഥിച്ച സ്ഥാനാർത്ഥി അല്പനേരം സമയം ചെലവഴിച്ചാണ് തിരിച്ചുപോയത്. കോൺഗ്രസ് നേതാക്കളായ എ രൂപേഷ്, CH യാസിൻ, CK ദിനേശൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. തദവസരത്തിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും നെറ്റ്വർക്ക് ചാനലും സംയുക്തമായി തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് നൽകിയ തുക സ്ഥാനാർത്ഥി എം പ്രദീപ് കുമാർ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കേരളത്തിൽ തുടർ ഭരണം എന്ന സന്ദേശവുമായി കല്യാശ്ശേരി മണ്ഡലത്തിലെ തീരദേശ മേഖലയായ മാട്ടൂരിൽ LDF പദയാത്ര സംഘടിപ്പിച്ചു. മാട്ടൂൽ കക്കാടൻചാലിൽ നിന്ന് ആരംഭിച്ച പദയാത്ര അഴീക്കലിൽ സമാപിച്ചു. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ മാട്ടൂലിനെ ചുവപ്പണിയിച്ച് നൂറുകണക്കിന് ആളുകൾ പദയാത്രയിൽ സ്ഥാനാർത്ഥിക്കൊപ്പം അണിനിരുന്നു. കല്യാശ്ശേരിയിൽ ഉൾപ്പെടെ LDF ചരിത്ര വിജയം നേടുമെന്ന് സ്ഥാനാർത്ഥി MV ജിൻ പറഞ്ഞു. കക്കാടൻചാൽ മുനീർ സ്കൂൾ, കളരി, കാവിലെപ്പറമ്പ്, CSI ചർച്ച് റോഡ് തുടങ്ങി നിരവധി കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. K ഭാർഗവൻ, C പ്രകാശൻ മാട്ടൂൽ, CP ഷിജു, OV സുജിത്ത്, അക്ഷയ്, സിബിൻ ജോയ് എന്നിവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സമസ്ത കേരള വാരിയർ സമാജം പയ്യന്നൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും മാലക്കെട്ട് മത്സരവും ശ്രീ ചക്രമഠത്തിൽ വെച്ച് നടന്നു. മാലക്കെട്ട് മത്സരം വാരിയർ സമാജം ജില്ലാ സെക്രട്ടറി VV മുരളീധര വാര്യർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിലും തിടമ്പുകളിലും മാല ചാർത്തി ജീവിതം പുലർത്തുന്നവർക്ക് പരമ്പരാഗതമായി പകർന്നു കിട്ടിയ സിദ്ധിയെ വിലയിരുത്തുവാനായി നടത്തിയ മത്സരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കഴകക്കാർ തുച്ഛമായ വേതനം വാങ്ങി നടത്തുന്ന പാവനമായ ജോലിയെക്കുറിച്ച് അധികൃതരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ കൂടിയാണ് മത്സരം സംഘടിപ്പിച്ചതെന്ന് വാര്യർ സമാജം ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്ര കലകൾക്ക് അംഗീകാരവും പുരസ്കാരവും നൽകുമ്പോൾ മാല കെട്ടുന്നവർക്ക് യാതൊരുവിധ പരിഗണനയും ലഭിക്കുന്നില്ല. പൂക്കൾ പോലും കിട്ടാനില്ലാതെ എല്ലാം വില കൊടുത്തു വാങ്ങിയാണ് പല ക്ഷേത്രങ്ങളിലും കഴകവൃത്തി ചെയ്യുന്നതെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. ഒരുപാട് കാലഘട്ടത്തിലെ പ്രയത്നത്തിന് ശേഷമാണ് ഒരു തിടമ്പ് മാല കെട്ടുന്നത്. ഈ തിടമ്പിന് മാല കെട്ടണമെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അത് അങ്ങേയറ്റം പഠിച്ച് അത് ദർഭപ്പുല്ലിലാണ് ഈ മാല കെട്ടേണ്ടത്. ഇത് കെട്ടണമെങ്കിൽ ഒരുപാട് കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളാണ്. എല്ലാവർക്കും ഈ മാല കെട്ടാൻ സാധിക്കില്ല. ക്ഷേത്രത്തിലെ
ഏറ്റവും നല്ല തിടമ്പ് നൃത്തക്കാരന് ഒരു അംഗീകാരം കൊടുക്കുന്ന കാലഘട്ടമാണ്. ഏറ്റവും നല്ല ക്ഷേത്രത്തിലെ വാദ്യ കലാകാരന് അംഗീകാരം കൊടുക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ ഏറ്റവും നന്നായി മാല കെട്ടുന്ന ഈ വാര്യരെ ഏത് സമൂഹവും അവഗണിക്കുന്നത് കൊണ്ടാണ് കണ്ണൂർ ജില്ലാതലത്തിൽ 7 യൂണിറ്റുകളിലായി നടത്തുന്ന ഈ മാലകെട്ട് മത്സരത്തിൽ ഏറ്റവും നന്നായി മാല കെട്ടുകയും അത് മലബാർ ദേവസ്വം ബോർഡിനും ക്ഷേത്രകലാ അക്കാദമിയുടെയും ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരാൻ കൂടിയാണ് കണ്ണൂർ ജില്ലാ സമിതി ഈ വർഷം മാലകെട്ട് മത്സരവും അതുപോലെ പ്രശസ്തി പത്രവും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പി ടി നാരായണ വാര്യർ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി സി വി മധുസൂദന വാര്യർ സ്വാഗതം പറഞ്ഞു. കെ എം സുബ്രഹ്മണ്യ വാര്യർ, പി ടി നാരായണ വാര്യർ, പി ടി ഗോവിന്ദ വാര്യർ, ലളിത ഗോവിന്ദൻ, വസന്ത വാരസ്യാർ, പ്രസാദ് വാര്യർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. എം നന്ദകുമാർ, എം മോഹനൻ, എം അരവിന്ദൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. 14 സംവത്സരങ്ങൾക്ക് ശേഷം വെള്ളൂർ ശ്രീ കുടക്കത്ത് ഭഗവതി ക്ഷേത്രത്തിൽ 2021 മെയ് 1-2 തീയതികളിൽ ഒറ്റക്കോല മഹോത്സവം നടക്കും. കളിയാട്ടത്തിന്റെ മുന്നോടിയായി നാൾമരം മുറിക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു. 14 വർഷങ്ങൾക്കു ശേഷം വെള്ളൂർ ശ്രീ കുടക്കത്ത് ഭഗവതി ക്ഷേത്രത്തിൽ 2021 മെയ് 1-2 തീയതികളിൽ ഒറ്റക്കോല മഹോത്സവം നടക്കും. മുന്നോടിയായി നാൾമരം മുറിക്കൽ ചടങ്ങ് നടന്നു. ക്ഷേത്രം അന്ത്യതിരിയന്മാർ, മറ്റ് ക്ഷേത്രശ്ശന്മാർ, കോയമ്മമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന നാൾമരം മുറിക്കൽ ചടങ്ങിൽ വിവിധ കമ്മിറ്റി അംഗങ്ങളും ബാല്യക്കാരും അരവാല്യക്കാരും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആർജിച്ച അഴിമതി പണം തുടർഭരണത്തിനായി പിണറായി സർക്കാർ ഒഴുക്കുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. കണ്ണൂർ ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലെ എല്ലാ ബൂത്തുകളിലും വെബ് ക്യാമറകൾ സ്ഥാപിച്ച് പൂർണ്ണ സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവ് നൽകിയതായും പയ്യന്നൂരിൽ മാധ്യമ സമ്മേളനത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. പയ്യന്നൂർ നിയോജകമണ്ഡലത്തിലെ ഉദ്യോഗസ്ഥർക്കുള്ള പോസ്റ്റൽ വോട്ടിംഗ് ആരംഭിച്ചു. 1 ഗസറ്റഡ് ഓഫീസറടക്കം 4 ജീവനക്കാരുള്ള പോസ്റ്റൽ ബാലറ്റ് ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തിക്കുന്നത് പയ്യന്നൂർ താലൂക്ക് ഓഫീസിൽ. കേരളത്തിൽ തുടർഭരണം എന്ന സന്ദേശവുമായി കല്യാശ്ശേരി മണ്ഡലത്തിലെ തീരദേശ മേഖലയായ മാട്ടൂരിൽ LDF പദയാത്ര. തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF പ്രകടന പത്രിക ജനങ്ങളിലെത്തിക്കാൻ പയ്യന്നൂർ മുതൽ പിണറായി വരെ ബുള്ളറ്റ് യാത്ര നടത്തി 4 വനിതകൾ. യേശുദേവൻ ശിഷ്യന്മാരോടൊപ്പം അന്ത്യത്താഴം കഴിച്ച വിനയത്തിന്റെ ഉദാത്ത മാതൃക കാണിച്ച പെസഹ വ്യാഴത്തിനെ തുടർന്നുള്ള ദുഃഖവെള്ളി ദിനത്തിൽ പീഡനസഹനത്തെയും കാൽവരിമലയിലെ കുരിശുമരണത്തെയും വിശ്വാസികൾ അനുസ്മരിച്ചു. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.